ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വളരെ 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 ഒരു പ്രത്യേകത ഉള്ളൊരു വ്ളോഗാണ് കേട്ടോ. എന്താണ് കാര്യം എന്നറിയോ? ആദ്യം തന്നെ പറയട്ടെ, സജിത്തേട്ടൻ പോകുന്നതിന് മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത്രയും ദിവസം എനിക്കത് ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പക്ഷേ ഇടാണ്ടിരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ വീഡിയോ സ്പെഷ്യലായിട്ടുള്ളത് എന്നുള്ളത്, എവിടേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ എന്നറിയുമ്പോൾ മനസ്സിലാകും. പറയാമേ, അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞോട്ടോ. നമ്മളിന്ന് കുറേ ദിവസങ്ങളായിട്ട്, അത് കുറേ കാലമായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. പേര് എന്താണ്? നെല്ലുവായ ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളെ എന്താ പറയുക, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻസ് വരുമ്പോൾ നമ്മളുടെ വീഡിയോൻ്റെ താഴെ എപ്പോഴും വരുന്ന കമൻറ്റാണ് ആ അമ്പലത്തിൽ പോയി തൊഴണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്നുള്ളത് ഞാൻ പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. നെല്ലുവായ ധന്വന്തരിമൂർത്തി ക്ഷേത്രം അവിടേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പലരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ കേൾക്കാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അമ്മയ്ക്കും അമ്മമ്മയ്ക്കൊക്കെ ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ടൊക്കെ മുന്നേ അറിയായിരുന്നു, പക്ഷേ അവരും പോയിട്ടില്ലായിരുന്നു. ഞാൻ പക്ഷേ ഇങ്ങനൊരു അമ്പലത്തിനെ പറ്റിയിട്ട് എനിക്ക് അറിവേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ളപ്പോഴാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം എനിക്കിപ്പോൾ നമ്മൾക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ലൈഫിൽ ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ള രണ്ട് ആക്സിഡൻറ്റ് രണ്ടെണ്ണം ഇപ്പം നമ്മളെ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് രണ്ടും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മളെ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയുന്നതാണ് അല്ലേ എന്താ സംഭവിച്ചിട്ടുള്ളത്. ആദ്യം ഒരു പൊള്ളൽ, ഒരു വലിയ രീതിയിൽ തന്നെ നല്ല രീതിക്കുള്ളൊരു പൊള്ളൽ അന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നാ ഉണ്ടായ സമയത്ത് തന്നെ നമുക്ക് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ താഴെ ഇന്ന് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അത് ജസ്റ്റ് മനസ്സിലുണ്ടായിരുന്നു, എന്നെങ്കിലും പോവാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ ജസ്റ്റ് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പിന്നെ അത് അങ്ങനെ 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 അതങ്ങനെ മറക്കുകയും ചെയ്തു. അതുതന്നെയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ വീണ്ടും ഈ ഒരു സമയത്ത് എനിക്ക് എന്താ പറയുക, ഇപ്പം ഞാൻ വീണിട്ട് കൈ ഫ്രാക്ചറായി ഷോൾഡറിൻ്റെ ഇവിടുത്തെ എല്ല്. ആ സമയത്ത് വീണ്ടും അതേ ആൾ കമൻറ്റിൽ ആ ഒരു അമ്പലത്തിൻ്റെ പേര് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേജി ഒന്ന് ഇവിടെ പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് വീണ്ടും ആ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പോൾ തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹമാണ് പോവണം 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 എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്നേക്കാൾ കൂടുതൽ നിറയണ മാതിരി സൈത്തേട്ടനും അത് ഒരുപാടത്. കാരണം സൈത്തേട്ടൻ ഇവിടെ നിന്ന് ഇപ്പം കുവൈറ്റിലേക്ക് പോവുകയാണ്, അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ സേഫ് ആയിട്ടിരിക്കണം എന്നുള്ളൊരാഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ വിചാരിച്ചു എല്ലാവരും കൂടിയിട്ട് തന്നെ പോവണം. അമ്മമ്മേനെയും അമ്മേനെയും ഒക്കെ കൂട്ടിയിട്ട്, അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ കാറിലാണ്, എല്ലാവരും കൂടി ഇത്ര പേരാണ് അതിൽ കൊള്ളുള്ളൂ, അങ്ങനെ നമ്മളെല്ലാവരും കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണ് എത്തിയിട്ടുള്ളത്. ബാക്കി കഥകൾ ഇങ്ങനെ 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 വഴിയെ വഴിയെ പറയാം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ അല്ല കേട്ടോ, നമ്മൾ വൈകുന്നേരത്താണ്, കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് അമ്പലത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണ് വെച്ചെങ്കിൽ, തൃശ്ശൂർ ജില്ലയിലാണ് നെല്ലുവായ ധന്വന്തരി മൂർത്തി ക്ഷേത്രം ഉള്ളത്. നമ്മളുടെ ഭാരതത്തിൽ തന്നെ വളരെ അപൂർവം ധന്വന്തരി ക്ഷേത്രങ്ങളിലത്തെ ഒരു ക്ഷേത്രമാണ് ഇത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ വലിയൊരു അമ്പലമാണ്. നമ്മളെല്ലാവരും ഈ അമ്പലത്തിൽ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ഉള്ളവർ നമ്മളുടെ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വൈകുന്നേര സമയത്താണ് എത്തിയത്. അപ്പം എന്തായാലും തിരിച്ച് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോഴേക്കും ഇരുട്ടാവും എന്നറിയാം. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇങ്ങനെ പുറത്തുനിന്ന് കുറച്ചിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ എന്തായാലും ഒരുപാട് നമുക്ക് സന്തോഷമാണ്, കാരണം നമ്മളെല്ലാവരും ഇങ്ങനെ കാത്ത് കാത്തിരുന്നതാണ് ഈ ഒരു അമ്പലത്തിൽ. ഇപ്പോൾ എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലേ, നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലത്ത് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു സമയമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഒക്കെ ഞാനിങ്ങനെ പറയാം കേട്ടോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് മനസ്സിലായോ? ധന്വന്തരി മൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ. ധന്വന്തരി മൂർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരമാണ്. അത് മാത്രമല്ല, ആയുർവേദത്തിൻ്റെ ദൈവമായിട്ടാണ് ധന്വന്തരി മൂർത്തിനെ നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളായിട്ടും അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരുപാട് വഴിപാടുകളും അങ്ങനെ ഇക്കുന്നുണ്ട് കേട്ടോ. ഓരോ അസുഖങ്ങൾക്കുള്ള രീതിയിലായിട്ടില്ലെങ്കിലും അങ്ങനെ 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 പല
പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ അവിടുന്ന് പറയണ പോലെ നമ്മൾക്ക് ചെയ്യുകയാണ് വെച്ചെങ്കിൽ അതൊക്കെ അതിനൊക്കെ അസുഖങ്ങളൊക്കെ മാറി നമുക്ക് എപ്പോഴും നമ്മൾ തന്നെ കാത്തുരക്ഷിക്കാൻ ദൈവം ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇതല്ലേ. അപ്പോൾ അത് ആ ഒരു ഇതാണ് നമ്മൾക്ക് ഈ ഒരു അമ്പലത്തിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സന്ധ്യ സമയത്താണല്ലോ ചെന്ന സമയത്ത് ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തു കൂടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക വിളക്കുകളൊക്കെ കൊളുത്തി വെക്കുന്ന ആ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിളക്ക് കൊളുത്തുന്ന കാണുമ്പോൾ എപ്പോഴും അമ്പലങ്ങളിൽ പോകുന്ന സമയത്തായാലും ഒരു വിളക്കെങ്കിലും നമ്മളൊന്ന് കൊളുത്താൻ ശ്രമിക്കണമല്ലോ. എപ്പോഴും അമ്മയും അമ്മമ്മയൊക്കെ ഇതിങ്ങനെ പണ്ട് തൊട്ടേ പറഞ്ഞുതരും. അപ്പോൾ നമ്മളും അവിടെ ഇങ്ങനെ ആ വിളക്കുകളൊക്കെ ചുറ്റുമുള്ളത് ഒന്ന് കത്തിക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ അമ്പലത്തിലെ തൊഴുത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്താ പറയുക, നല്ല ഒരു അന്തരീക്ഷം കേട്ടോ. മൊത്തത്തിൽ നല്ല ഒരു രസമുള്ളൊരു അമ്പലം. അപ്പോൾ അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ധന്വന്തരി മൂർത്തിയാണെന്ന് പറഞ്ഞു. കൂടെ തന്നെ ഉപദേവതകളായിട്ട് ഇങ്ങനെ ചുറ്റും ഉണ്ടാവില്ലേ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ, അവിടെ ശിവൻ, ഗണപതി, അയ്യപ്പൻ, വരാഹമൂർത്തി, സർപ്പങ്ങൾ, മരി തേവർ, അങ്ങനെ കുറച്ച് കുറച്ച് അമ്പലങ്ങൾ ചുറ്റുമുണ്ട് കേട്ടോ. ഇനി പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്നതാണ്. ധനുമാസത്തിലെ വൈകുണ്ഠ ഏകാദശി വരാൻ പോവുകയാണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ധനുമാസത്തിലെ വൈകുണ്ഠ ഏകാദശിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ദിവസം. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പം ഈ അമ്പലത്തിൽ ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകാൻ ആഗ്രഹമുണ്ട് വെച്ചെങ്കിൽ എന്തായാലും ആ ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്തോളൂ. ഏറ്റവും നല്ല ദിവസം പോകുന്ന ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഈ ഒരു അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നിവേദ്യമാണ് മുക്കുടി നിവേദ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മുക്കുടി നിവേദ്യം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് സംബന്ധം അതായത് ഉദര സംബന്ധമായിട്ടുള്ള എന്ത് അസുഖങ്ങൾക്കും ഈ മുക്കുടി നിവേദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാറുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മുക്കുടി നിവേദ്യം. നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക കാച്ചിയ മോരൊക്കെ ഇല്ലേ ആ ഒരു ടേസ്റ്റാണ് അതിനുള്ളത്. അപ്പോൾ നമ്മൾ നടക്കിൽ നിന്നിട്ട് അവിടെ നിന്ന് തന്നെ അതങ്ങോട്ട് കഴിക്കുക ചെയ്യുക. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അത് പറ്റും. പിന്നെ നമ്മളിങ്ങനെ മലർപ്പറ അങ്ങനെ പറ അല്ലേ ഓരോ പറകൾ. അപ്പോൾ നമ്മളിങ്ങനെ മലർപ്പറ നമ്മളതങ്ങനെ കഴിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതും അങ്ങനെ പല പല തരത്തിലുള്ളത് നമ്മൾ നമ്മളുടെ എന്താണോ ആവശ്യങ്ങൾ അതിനനുസരിച്ചിട്ട് അങ്ങനെ ഒരുപാട് വഴിപാടുകളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മലർപ്പറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ വെയിറ്റൊന്നുമില്ല. പക്ഷേ എന്നാലും എനിക്കിപ്പോൾ അങ്ങനെ വെയിറ്റൊന്നും എടുത്ത് എടുക്കരുത് എന്നുള്ള ഡോക്ടർ പറഞ്ഞിട്ട് നിലത്തു നിന്ന് ഇങ്ങനെ എടുക്കല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ എടുക്കുന്ന സമയത്ത് ഷോൾഡറിൻ്റെ അവിടെ പെയിനാവും. അപ്പോൾ അത് കാരണം കൊണ്ട് പാറു വന്നിട്ട് അതിങ്ങനെ എടുത്ത് അതിലേക്കിടാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു അമ്പലം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് കേട്ടോ ചോദിക്കുന്നത്. കാണുന്ന സമയത്ത് എന്തെങ്കിലും ഗുരുവായൂർ അമ്പലമായിട്ട് ഒരു സാമ്യം തോന്നിയോ? ഇല്ലേ. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ആ ഒരു പ്രതിമകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോഴാണെങ്കിൽ ചുറ്റോട് ചുറ്റ് ഇങ്ങനെ പ്രതിമ കാണുക അല്ലേ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തോട് ഈ ഒരു സാമ്യം മാത്രമല്ല വേറെയും കുറച്ച് സാമ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നറിയോ? ഗുരുവായൂർ ക്ഷേത്രം ഈ നെല്ലുവായ ക്ഷേത്രവും തമ്മിൽ വെറും 20 കിലോമീറ്ററിൻ്റെ ദൂരവ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ രണ്ട് ക്ഷേത്രങ്ങളിലത്തെ മൂർത്തികൾ വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ്.
പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് ക്ഷേത്രത്തിലെയും വിഗ്രഹങ്ങൾ പണ്ടത്തെ കാലത്ത് വസുദേവരും ദേവകിയും പൂജിച്ചിട്ടുള്ളതാണ് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഈ രണ്ട് ക്ഷേത്രങ്ങളിലത്തെയും മൂർത്തികൾ പരസ്പരം അഭിമുഖമായിട്ടാണ് അത്ര പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. എന്താ അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലും കാണാം അല്ലേ, പല അസുഖങ്ങളും ഒക്കെ വരികയാണെച്ചെങ്കിൽ അവിടെ ഭജന ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പം നമ്മൾ അങ്ങനെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവിടെയും പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗുരുവായൂർ അമ്പലമായിട്ടുള്ള ഈ ഒരു അമ്പലമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വളരെ അടുത്ത ബന്ധം, ആ ഒരു സാമ്യം ഒക്കെ ഉള്ളതാണ്. നമ്മളിപ്പോൾ പുതുതായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് ആ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കൂലേ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് അന്വേഷിച്ച് കണ്ടോ, അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇതാ ഇങ്ങനെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ലൈറ്റ് ഉള്ളപ്പോഴാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ വീഡിയോ എടുത്ത് വെച്ചത് എത്ര നന്നായില്ലേ. അതുകൊണ്ട് ശരിക്ക് ആദ്യത്തെ ആ ഒരു ഭാഗം, അമ്പലത്തിൻ്റെ ഭാഗം മുന്നത്തിനെ വീഡിയോൻ്റെ മുൻഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ ഇരുട്ടായി, അപ്പോഴേക്കും മഴയും കുറച്ചിങ്ങനെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇതാ ഇറങ്ങി. അപ്പം, അട, അങ്ങനെ കുറേ നിവേദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് പോയ സമയത്ത് അവിടെ അപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അപ്പം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല വലിയ നല്ല ടേസ്റ്റുള്ള അപ്പമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പല അസുഖങ്ങളുടെയും ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ മുക്കുടി എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ സന്ധിവേദന അങ്ങനത്തെ വേദനകൾ, നമ്മുടെ മേല് വേദനകൾക്ക് അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ഇതാണ്, എന്താ പറയുക, തൈലം, അതുണ്ട്. പിന്നെ പായസം ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ കുറച്ച് അങ്ങനത്തെ പ്രസാദങ്ങളൊക്കെ നമ്മളും വാങ്ങിച്ചു കേട്ടോ അവിടുന്ന്. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോൻ്റെ ആദ്യത്തിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ടാവും ചരടും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അത് നമ്മൾ അവിടുന്ന് പൂജിച്ചിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ. അതും അങ്ങനെ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. അല്ലേ, നമ്മള് കൊറേ ആയിട്ട് വരണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്ത് എന്തായാലും അവിടെ അപ്പം കഴിക്കലാണ് കേട്ടാ. അതാ പോയി ലൈറ്റ് ടോർച്ചടിച്ചെന്ന് അമ്മേ മുത്തശ്ശിയുടെ അവിടെ ഉണ്ട്. പകൽ സമയത്താണെച്ചെങ്കിൽ നല്ല വൃത്തിയോട് കാണിക്കാൻ പറ്റുന്ന, ഭംഗിയോട് കാണിക്കാൻ പറ്റുന്ന വേറെ ഒരു കാര്യം അവിടെ ഉള്ളത് എന്താ വെച്ചാൽ, ആ അമ്പലത്തിന്റെ മുൻഭാഗത്ത് രണ്ട് വശത്തായിട്ട് വലിയ രണ്ട് കുളമുണ്ട്. ഇവിടെ ഒരു കുളമുണ്ട്, ഭയങ്കര രസമുള്ള വലിയൊരു കുളം. പക്ഷെ നമ്മൾ ഇരുട്ടായത് കാരണം കൊണ്ട് കാണുന്നില്ല. രാത്രി വലിയ കുളമല്ലേ, നല്ല വലിയ കുളം. അതെയോ? ഇങ്ങോട്ട് കാണിക്കുന്നല്ലേ ലൈറ്റ്. ഓ ശരി, ആ ഇതാ പോണു വലിയ വലിയ മീനുകള്. നിറയെ മീനുകളൊക്കെ ഉള്ള വലിയ കുളാട്ടോ, നല്ല വലുപ്പുണ്ട്. ശരിട്ടായിട്ട് കാണാനില്ല അമ്പലത്തിൻ്റെ ഇവിടെ. അപ്പൊ ഓക്കെ, അപ്പൊ ഓക്കെ. ഇപ്പൊ എനിക്ക് ഇതിൽ സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല മനസ്സുള്ള മനുഷ്യർ, ആൾക്കാർ, നമ്മളെ ചുറ്റുമുള്ളവരും നമ്മളെ സ്നേഹിക്കുന്നവരായിട്ടുള്ള ആൾക്കാർക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് പല കാര്യങ്ങളും നമ്മളായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ട്. ഇല്ലെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും അനിൽകുമാർ എന്ന ഒരു പേരിലാണ് ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. എന്തായാലും ഒരുപാട് ഒരുപാട് സ്നേഹം, സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ആ പറഞ്ഞത്, ആ ഒരു കമൻറ്റിനെ മാനിച്ചിട്ടുണ്ട്. നമ്മൾ ആ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അമ്പലത്തിൽ പോയിട്ടുള്ളവരും അവിടുത്തെ അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉള്ളവർ എന്തായാലും നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഇതറിയാത്ത കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരുമായിട്ടും കേട്ടോ. അപ്പോൾ അതായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. എത്രയും പെട്ടെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം. അതുവരയ്ക്കും ബൈ. അമ്മയും അമ്മയൊക്കെ കാണാല്ലേ എല്ലാവരും.